സുരേന്ദ്രൻ ഒന്നാം പ്രതിയാകും ഇറാനിൽ മതകാരി പോലീസിനെ പിടിച്ചുവിട്ടു നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേവ ഓൺലൈൻ മോജി ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കോഴ നൽകിയ കേസിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയാകും ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം ഉടൻ കുറ്റപത്രം സമർപ്പിക്കും എൻഡിഎ സ്ഥാനാർത്ഥിയാകാൻ സി കെ ജാനുവിന് ബിജെപി നേതാക്കൾ 35 ലക്ഷം രൂപ കോഴ നൽകിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയത് ഫോറൻസിക്സ് പരിശോധനയുടെ ഒരു ഫലം കൂടി ലഭിച്ചാൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മറ്റ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇറാനിൽ മതകാരി പോലീസിനെ പിരിച്ചുവിട്ടു നിർബന്ധിത മതാചാരങ്ങൾക്കെതിരെ 2 മാസത്തിലധികമായി നടക്കുന്ന സമരത്തെ തുടർന്നാണ് ഭരണകൂടത്തിന്റെ തീരുമാനം ഹിജാബ് ശരിയായ രീതിയിൽ ധരിക്കാതിരുന്നതിന് മതകാരി പോലീസ് കസ്റ്റഡിയിലെടുത്ത 22 വയസ്സുള്ള കുർദിഷ് യുവതി മഹസ ആമിനി മർദ്ദനത്തെ തുടർന്ന് മരിച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് സമരം പൊട്ടിപ്പുറപ്പെട്ടത് മൂല്യാധിഷ്ഠിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ 11 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് കർഷകക്ഷേമ വികസന വകുപ്പ് മന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ 16 മുതൽ 20 വരെ നടക്കുന്ന AITUC ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം പാലക്കാട് വടവനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭരണഘടനയ്ക്കെതിരെ മുൻ മന്ത്രി സജി ചെറിയ നടത്തിയ വിവാദ പരാമർശത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു ഭരണഘടനാ വിരുദ്ധ പരാമർശം തെളിയിക്കാനാവില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിന് നിയമോപദേശം നൽകിയിട്ടുണ്ട് കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നാളെ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കും സ്ത്രീക്കും പുരുഷനും തുല്യ സ്വത്തവകാശമെന്ന കുടുംബശ്രീ പ്രതിജ്ഞയിലെ വാചകത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നേതാവും പ്രഭാഷകനുമായ ഇല്യാസ് മൗലവി ആ പ്രതിജ്ഞയിലെ നമ്മൾ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യ സ്വത്തവകാശം നൽകും എന്ന വാചകം അള്ളാഹുവിന്റെ ശാസനയുടെ ലംഘനമാണെന്നും ഇത് ചൊല്ലുന്നവരെ മുസ്ലിമായി പരിഗണിക്കാൻ പാടില്ലെന്നും ഇല്യാസ് മൗലവി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വിദ്വേഷ പ്രസംഗത്തിന് FIR രജിസ്റ്റർ ചെയ്യാൻ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് ഡൽഹി പോലീസ് ബുദ്ധമത വിഭാഗത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഒരാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജി തള്ളിയാണ് കോടതി ഇക്കാര്യം അറിയിച്ചത് ബുദ്ധദൈവത്തിനെതിരെയും ബുദ്ധമത സമൂഹത്തിനെതിരെയും അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് സ്വാമി രാം ഭദ്രാചാര്യക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ സത്യപ്രകാശ് ഗൗതമാണ് ഹർജി സമർപ്പിച്ചത് ഡിജിറ്റൽ സ്വകാര്യ ഡാറ്റ സുരക്ഷാ ബില്ലിന് കീഴിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് പ്രാരംഭഘട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി സൂചന ഏറെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് നടപടി എന്നാൽ ഇളവ് ഒരു പരിമിത കാലയളവിലേക്ക് മാത്രമായിരിക്കും IT മേഖലയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഡാറ്റാ സുരക്ഷാ ബില്ലിലെ വ്യവസ്ഥകളെന്ന് നേരത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു ആവശ്യമാണെങ്കിൽ വ്യക്തിവിവരങ്ങൾ ഉപയോഗിക്കാൻ സുരക്ഷാ ഏജൻസികൾക്കും സർക്കാരുകൾക്കും അധികാരം നൽകുന്നതാണ് ബിൽ ഇന്തോനേഷ്യയിലെ സെമേരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ജാവാദ്വീപിലുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് മേഖലയിൽ സുനാമി സാധ്യത നിരീക്ഷിച്ചു വരികയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും അയൽ രാജ്യമായ ജപ്പാൻ അധികൃതർ അറിയിച്ചു അഗ്നിപർവ്വതത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ പ്രവേശിക്കരുതെന്നും ഇന്തോനേഷ്യൻ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കൂട്ടക്കൊലപാതകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 8ാം സ്ഥാനത്ത് US ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയത്തിലെ വംശഹത്യ തടയുന്നതിനുള്ള സൈമൺ സ്റ്റോഡ് സെന്ററും ഡാർട്ട്മൗത്ത് കോളേജിലെ ഡിക്കി സെന്റർ ഫോർ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് സംയുക്തമായി നടത്തിയ പഠനത്തിൻ്റെതാണ് കണ്ടെത്തൽ 2022-2023 വർഷത്തിലെ ഇന്ത്യയിലെ മോശമായ അവസ്ഥയെക്കുറിച്ചായിരുന്നു പഠനം ജനേവ ഓൺലൈൻ മോജി ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക